നമസ്കാരം, സി ബി മുളനികട. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ തുടങ്ങിയ 6 സെക്കൻഡിൽ നിങ്ങൾ കേട്ടൊരു ശബ്ദം ഉണ്ടല്ലോ, ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളിലൊന്നാണ്, നാണയങ്ങളുടെ കിലുക്കം. പണ്ട് കാലങ്ങളിൽ US വർക്ക് ചെയ്യുമ്പോഴും യൂറോപ്പിലൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്തും ഏത് കോയിൻ ഷോപ്പിൽ പോയാലും അവിടെ ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ നിന്നും നമുക്കൊരു നാണയം എടുത്താൽ അതിന് ഇപ്പോൾ 1/2 യൂറോ അല്ലെങ്കിൽ 50 സെൻറ്റ് അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ 4 നാണയത്തിന് 1 ഡോളർ, ഈ രീതിയിൽ വെച്ചിരിക്കുന്ന ഒരുപാട് ബോക്സുകളുണ്ടാവും. അതിൽ മണിക്കൂറുകൾ നമ്മളിങ്ങനെ നോക്കി 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 നമുക്ക് ആവശ്യമുള്ള നാണയങ്ങൾ തിരഞ്ഞെടുക്കുന്നൊരു കാലമുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങളായിരിക്കും അത്. അതിൽ ചിലപ്പോൾ നമുക്ക് വേണ്ട വളരെ പ്രിയപ്പെട്ട നാണയങ്ങളൊക്കെ ആണ്. ഒരു പുതിയ ഇൻഫോർമേഷൻ നിങ്ങൾ പലരിലേക്ക് ഞാനൊന്ന് പാസ് ചെയ്യുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് കോയിൻ ഫസ്റ്റ് ഡേ കവർ. അതായത് ഇതിലൊരു നാണയമുണ്ടാവും, ഒരു സ്റ്റാമ്പ് ഉണ്ടാവും, ആ ഒരു കവറിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടാവും. ഇതിപ്പം 80th birthday ക്യൂൻ എലിസബത്തിൻ്റെ 80th birthday ഇറങ്ങിയ ഒരു സ്റ്റാമ്പാണ്, ഒരു സ്പെഷ്യൽ കവറാണ്. ഇതിനെ ഫസ്റ്റ് ഡേ കവേഴ്സ് എന്ന് നോർമലി പറയും. അതിൽ കോയിൻ കൂടി വരുന്നത് കൊണ്ട് ഇതിനെ കോയിൻ ഫസ്റ്റ് ഡേ കവേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് നോർമലി ഇംഗ്ലണ്ടിലെ എല്ലാ കോയിൻ ഷോപ്പുകളിൽ നിന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നൊരു സാധനമാണ്. അവിടുത്തെ പോസ്റ്റ് ഓഫീസുകളിൽ ഇത്തരം കവറുകൾ കിട്ടാറുണ്ട്. ഇത് 5 പൗണ്ടിൻ്റെ നാണയമാണ്. സാധാരണഗതിയിൽ 5 പൗണ്ടും ചിലപ്പോൾ അതിൻ്റെ അഡീഷണൽ സ്റ്റാമ്പ് കോസ്റ്റും പോസ്റ്റേജ് അങ്ങനത്തെയുള്ള ഒരു അഡീഷണൽ കോസ്റ്റെല്ലാം കൂടെ ഒരു 700 മുതൽ 1000 രൂപയ്ക്കുള്ളിൽ ഇന്ത്യൻ മണിക്കുള്ളിൽ നമുക്ക് ഇത്തരം സാധനങ്ങൾ നമുക്ക് ഇംഗ്ലണ്ടിലുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. എല്ലാ ഇംഗ്ലണ്ടിലെ കോയിൻ ഷോപ്പുകളിലും ഇത് ആവശ്യത്തിന് കിട്ടും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പല രാജ്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഇത് കാണാം, കോയിൻ ഫസ്റ്റ് ഡേ കവേഴ്സ് എന്നാൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കോമൺ രാജ്യങ്ങളായിട്ടെന്നുള്ളത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നുള്ളൊരു കോമൺ ടൈറ്റിൽ ഉണ്ടാവും, എല്ലാവരുടെയും ഉള്ള നാണയമായിരിക്കും. അപ്പോൾ ഇത് കാണാം, ഇത് ഫാൾക്ലൻഡ് ഐലൻഡ് ആണ്, അവരുടെ തന്നെ ഒരു സെപ്പറേറ്റ് ടെറിട്ടറി അല്ലെങ്കിൽ ഒരു മറ്റൊരു രാജ്യം, ഇംഗ്ലണ്ടിൻ്റെ അണ്ടറിലുള്ള മറ്റൊരു രാജ്യം എന്ന് പറയാം. അപ്പോൾ ഈ ഫാൾക്ലൻഡ് ഐലൻഡ്, അതുപോലെ ഗുർനസി, ജേഴ്സി, ഇങ്ങനെ പല രാജ്യങ്ങളും കോമൺ ആയിട്ട് കിട്ടും. അത് കൂടാതെ ഇവരുടെ പല പസഫിക് രാജ്യങ്ങൾ, ഇവരുടെ അണ്ടറിലുള്ള പല പസഫിക് രാജ്യങ്ങളുടെ നാണയങ്ങളും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള നാണയങ്ങൾ നോക്കിയെടുക്കുന്ന ആളുകളുണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഇംഗ്ലണ്ടിലിപ്പോൾ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. മാഞ്ചസ്റ്ററിലുള്ള ഒരു കോയിൻ ഷോപ്പിൽ അദ്ദേഹം പോയിട്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിതിൽ പറയുന്നില്ല, കാരണം ഇപ്പം എന്തായാലും തൽക്കാലം പറയുന്നില്ല. പുള്ളി നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. വലിയൊരു കളക്ടറാണ്, ഒരുപാട് നാണയങ്ങൾ കളക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കവറുകൾ ആ ഷോപ്പിൽ പോയി നോക്കിയെടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം 30-ൽ കൂടുതൽ കവറുകൾ ഇപ്പം തന്നെ എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു വളരെ സന്തോഷമെന്ന് പറഞ്ഞു. കാരണം അവിടെ ചില കടകളിൽ നമുക്കിത് ഒരു 5 പൗണ്ട് മുതൽ 10 പൗണ്ട് റേഞ്ചിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എൻ്റെ പഴയ കളക്ഷനിലിരുന്നാണ്. അപ്പോൾ എന്താണ് കോയിൻ ഫസ്റ്റ് ഡേ കവേഴ്സ് എന്ന് നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇന്ന് സൺഡേ അല്ലേ, വെറുതെ ഇരുന്നപ്പോൾ 1-2 കവറുകളൊക്കെ എടുത്തൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കയ്യിലിരുന്ന കവറുകൾ വെച്ച് ഒരു വീഡിയോ ഇതാണ്. ഇതും 5 പൗണ്ടിൻ്റെ ഒരു നാണയമാണ്, പക്ഷേ ഇത് കുറച്ച് റേറിറ്റി ഉള്ള നാണയമാണ്, ഇച്ചിരി ഡിമാൻഡുള്ള നാണയമുണ്ട്. എൻ്റെ ഒരു ഡിസൈൻ, ആ ഒരു കോയിൻ ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ചില സമയം നമുക്ക് ചില യുണീക്കായിട്ടുള്ള രാജ്യങ്ങളും കിട്ടാറുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ ലാസ്റ്റ് നിങ്ങളൊരു കുക്ക് ഐലൻഡ് പരിചയപ്പെടുന്നത്. കുക്ക് ഐലൻഡ് നാണയങ്ങൾ അത്ര ഈസി ആയിട്ട് കിട്ടുന്നില്ല, അതുപോലെ ഈ കാണുന്ന സീറാ ലിയോണ്ട് നാണയങ്ങൾ അത് അത്ര ഈസി ആയിട്ട് കിട്ടുന്നൊന്നല്ല. ആക്ച്വലി ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള ഡബിൾസാണ്. ഞാനത് കോട്ടയത്ത് നടക്കുന്ന December 1, 2, 3 നടക്കുന്ന എക്സിബിഷന് ട്രേഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. ആരെങ്കിലും കോട്ടയത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.